72 പേരുടെ അംഗബലവുമായി മൂന്നാം മോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയിരിക്കുകയാണ്. രാഷ്ട്രപതി ഭവനിൽ ഇന്നലെ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയും ചുമതലയേറ്റു. 30 ക്യാബിനറ്റ് മന്ത്രിമാരിൽ 25 പേർ BJPയിൽ നിന്നാണ്. സഖ്യകക്ഷികളായ TDP, JDU, JDS, LJP, HAM എന്നിവർക്കും മൂന്നാം മോദി സർക്കാരിൽ പ്രാതിനിധ്യമുണ്ട്. TDP, JDU കക്ഷികൾക്ക് ഒരു ക്യാബിനറ്റും സഹമന്ത്രിസ്ഥാനവുമാണ് ലഭിച്ചത്. RLDക്കും ശിവസേനയ്ക്കും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനവും ലഭിച്ചു. RPIക്ക് അപ്നാദളിനും സഹമന്ത്രിസ്ഥാനമാണുള്ളത്. ഉത്തർപ്രദേശിൽ നിന്നാണ് കൂടുതൽ മന്ത്രിമാരുള്ളത്. കേരളത്തിന് അഭിമാനമായി രണ്ട് സഹമന്ത്രിമാരുമുണ്ട്. കഴിഞ്ഞ രണ്ട് മന്ത്രിസഭകളേക്കാൾ വലിയൊരു ടീമിനെയാണ് മോദി ഇത്തവണ സജ്ജമാക്കിയിരിക്കുന്നത്. രണ്ട് തവണയും വൻ ഭൂരിപക്ഷത്തോടെ BJP ഒറ്റയ്ക്ക് ഭരിച്ചെങ്കിൽ ഇത്തവണ സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് മോദിക്ക് സർക്കാരുണ്ടാക്കാൻ സാധിച്ചത്. എന്നാൽ കൂട്ടുകക്ഷി സർക്കാരിലെ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ മോദിക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നില്ല. കൂടുതൽ അംഗങ്ങൾ, യുവാക്കളുടെ പ്രാമുഖ്യം, ധനികർ എന്നിങ്ങനെയുള്ള ഘടകങ്ങളാണ് മൂന്നാം മോദി മന്ത്രിസഭ വ്യക്തമാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ നേടി വിജയിക്കുമെന്നുള്ള BJPയുടെ ആത്മവിശ്വാസത്തിന് കനത്ത തിരിച്ചടി നൽകുന്നതായിരുന്നു ഫലം. 240 സീറ്റുകൾ മാത്രമായിരുന്നു BJPക്ക് നേടാനായത്. ഒറ്റയ്ക്ക് ഭരിക്കാമെന്നുള്ള BJPയുടെ പദ്ധതികൾക്കാണ് ആഘാതമായത്. സർക്കാർ രൂപീകരിക്കാൻ TDP 16, JDU 12 അടക്കം സഖ്യകക്ഷികളുടെ പിന്തുണ BJPക്ക് അനിവാര്യമായി വന്നു. TDP, JDU നേതാക്കളായ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും അവസരം നന്നായി വിനിയോഗിക്കുകയും ചെയ്തു. TDP, JDU കക്ഷികൾക്ക് ഒരു ക്യാബിനറ്റും സഹമന്ത്രിസ്ഥാനവും മൂന്നാം മോദി സർക്കാരിൽ ലഭിച്ചു. എന്നിരുന്നാലും ബോസ് BJP തന്നെയെന്ന് തെളിയിക്കുന്നതാണ് പുതിയ മോദി സർക്കാരിന്റെ ഘടന. ഉപാധികൾ വെച്ചും സഖ്യകക്ഷികളുടെ പിന്തുണ കൊണ്ടും രൂപീകരിച്ചതാണെങ്കിലും NDA മന്ത്രിസഭ തന്റെ സർക്കാർ തന്നെയാണെന്നുള്ള സിഗ്നലാണ് മോദി നൽകുന്നത്. ടോപ്പ് ക്യാബിനറ്റ് റാങ്കുകൾ സഖ്യർക്ക് വിട്ടു നൽകാൻ മോദി തയ്യാറുമല്ല. ആഭ്യന്തരം, ധനകാര്യം, പ്രതിരോധം, വിദേശകാര്യം തുടങ്ങിയ ഉന്നത ക്യാബിനറ്റ് റാങ്കുകളെല്ലാം BJP തന്നെ നിലനിർത്തുമെന്നാണ് മോദി വ്യക്തമാക്കുന്നത്. JDU നേതാവ് നിതീഷ് കുമാറിനെയും TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിനെയും റാഞ്ചാൻ ഇന്ത്യാ മുന്നണികൾ ഏറെ പരിശ്രമിച്ചെങ്കിലും ഇരുവരും വഴങ്ങിയിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. മൂന്നാം മോദി സർക്കാരിൽ അവസരം പരമാവധി മുതലെടുക്കാനാണ് ഇരുവരും ശ്രമിച്ചത്. ഒന്നും രണ്ടും മോദി സർക്കാരിൽ BJP കൈവശം വെച്ച ലോക്സഭാ സ്പീക്കർ പദവി വേണമെന്നായിരുന്നു TDPയുടെ മുഖ്യ ഉപാധി. TDP നേതാവ് GMC ബാലയോഗി വാജ്പേയി സഖ്യ സർക്കാരിൽ സ്പീക്കറായിരുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആവശ്യം. നിതീഷ് 3 ക്യാബിനറ്റ് മന്ത്രിമാരെയും ആവശ്യപ്പെട്ടിരുന്നു. ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവിയായിരുന്നു മറ്റൊരു പ്രധാന ഉപാധി. എന്നാൽ ഇരു പാർട്ടികൾക്കും ഒരു ക്യാബിനറ്റ് മന്ത്രി, ഒരു സഹമന്ത്രി എന്നതിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. ശക്തമായ വിലപേശൽ നടത്താതെ കിട്ടിയതിൽ ഇരുവരും തൃപ്തരായതിനു പിന്നിൽ മറ്റൊരു കാരണവുമുണ്ട്. മന്ത്രിസ്ഥാനങ്ങൾക്കായി BJPയോട് മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന ബോധ്യമായതോടെ മറ്റൊന്നിലായി ഇരുവരുടെയും കണ്ണ്. നേരത്തെ മുന്നോട്ട് വെച്ച ഉപാധിയായ ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവി എന്നുള്ളത് സാധ്യമായില്ലെങ്കിലും സംസ്ഥാനങ്ങൾക്കായി കൂടുതൽ കേന്ദ്ര ഫണ്ടുകൾ നേടിയെടുക്കാൻ ഇരു നേതാക്കൾക്കും ഇനി സാധിക്കും. വലിയ തടസ്സങ്ങളോ നയപരമായ മാറ്റങ്ങളോ കൂടാതെ തന്നെ കഴിഞ്ഞ രണ്ട് തവണകളെ പോലെ മൂന്നാം മോദി സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തുകൾ. മറ്റ് കൂട്ടുകക്ഷി സർക്കാരുകൾ നേരിട്ട അഭിപ്രായ വ്യത്യാസങ്ങളും മറുകണ്ഠം ചാടലുകളും മൂന്നാം മോദി സർക്കാരിൽ വലിയ തോതിൽ ഉണ്ടാവില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ പ്രത്യേകതയും കരുത്തുമാണ് മുൻ മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യം. മധ്യപ്രദേശിൽ 3 തവണ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാൻ, ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ, മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി രാജ്നാഥ് സിംഗ്, മുൻ ആസാം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ, മുൻ ബീഹാർ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചി, കർണാടക മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമി എന്നിവരാണ് മൂന്നാം മോദി സർക്കാരിലെ പ്രമുഖർ. ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ അടുത്തു തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുകയുമാണ്. ജാർഖണ്ഡിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഗോത്രവർഗേതര ഭാഗങ്ങളെ ഉയർത്തിക്കാട്ടാനുള്ള BJPയുടെ തന്ത്രത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. മോദിയുടെ പുതിയ മന്ത്രിസഭയിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരില്ലാത്തത് ശ്രദ്ധ നേടുന്നുമുണ്ട്. മന്ത്രിസഭയിലെ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ അതിപ്രസരം BJPയുടെ ഹിന്ദുത്വ അജണ്ടയുടെ പ്രതിഫലനമായി വിലയിരുത്തപ്പെടുന്നു. മന്ത്രിസഭയിലെ യുവാക്കളുടെയും സമ്പന്നരുടെയും എണ്ണം വ്യക്തമാക്കുന്നത് മോദി ഇത്തവണ മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ ഉപയോഗിച്ചത് പുതിയ തന്ത്രങ്ങളാണെന്ന സൂചനകളുമാണ്. 2019 പൊതുതെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് ഇത്തവണ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒട്ടേറെ സീറ്റുകൾ BJPക്ക് നഷ്ടമായി.
എന്തിനേറെ പറയുന്നു, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് വരെ പാർട്ടിക്ക് നഷ്ടമായി. മന്ത്രിസഭയിലെ യുവാക്കളുടെയും സമ്പന്നരുടെയും എണ്ണം വ്യക്തമാക്കുന്നത് മോദി ഇത്തവണ മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ ഉപയോഗിച്ച പുതിയ തന്ത്രങ്ങളാണെന്ന സൂചനകളാണ്.